നമസ്കാരം ആർ 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 ചിത്രത്തിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ഓസ്കാർ ലഭിച്ചപ്പോൾ സംഗീത സംവിധായകൻ എം എം കീരവാണി പറഞ്ഞത് ഇങ്ങനെയാണ് കാർപ്പൻറ്റേഴ്സിനെ കേട്ടിട്ടാണ് ഞാൻ വളർന്നത് ഇന്ന് ഓസ്കാറുമായി ഇവിടെ നിൽക്കുന്നു ഇതോടുകൂടി പല വാർത്തകളിലും വന്നത് അത് ആശാരിമാർ എന്നായിരുന്നു അതായത് കാർപെൻ്റേഴ്സിനെ തർജ്ജമ ചെയ്ത് ആശാരിമാർ എന്നാക്കി ആചാര്യമാരെ കേട്ട് വളർന്ന് താൻ ഇന്ന് ഓസ്കാറുമായി നിൽക്കുന്നു എന്നായിരുന്നു പല വാർത്തകളിലും വന്നത് എന്നാൽ കീരവാണി ഉദ്ദേശിച്ചത് ഏത് കാർപെൻറ്റേഴ്സിനെയാണ് അത് അറുപതുകളിലും എഴുപതുകളിലും ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച ഒരു മ്യൂസിക് ബാൻഡിന്റെ പേരാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിഖ്യാതമായ അമേരിക്കൻ സംഗീതജ്ഞരാണ് റിച്ചാർഡ് കാർപ്പൻറ്ററും അനുചത്തിൻ്റും അവർ അറിയപ്പെട്ടത് കാർപ്പൻറ്റേഴ്സ് എന്ന പേരിലും ഈ കാർപ്പൻറ്റേഴ്സ് ബാൻഡിന്റെ ഗാനങ്ങൾ കേട്ട് വളർന്നു എന്നാണ് കീരവാണി ഓസ്കർ വേദിയിൽ പറഞ്ഞത് കീരവാണി ഓസ്കർ വേദിയിൽ പാടിയ ദർ ഈസ് ഓൺലി വൺ വിഷ് ഓൺ മൈ മൈൻഡ് എന്ന് തുടങ്ങി ആൻഡ് മസ്റ്റ് പുട്ട് മീ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന ആ ഗാനം പോലും കാർപ്പൻറ്റേഴ്സിന്റെ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന ഗാനത്തെ അനുകരിച്ചിട്ടുള്ളതാണ് സഹോദരങ്ങളായ കാറിൻ കാർപ്പന്റും ഗായകനും ഗാനരചയിതാവുമായ റിച്ചാർഡ് കാർപ്പെന്ററും അടങ്ങുന്ന അമേരിക്കൻ ബാൻഡാണ് ദ കാർപെൻറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടുകൂടിയാണ് ബാൻഡ് ശ്രദ്ധ നേടി തുടങ്ങുന്നത് കാറിന്റെ വേറിട്ട് ശബ്ദം കൊണ്ടും റിച്ചാർഡിന്റെ വേറിട്ട് സംഗീത ക്രമീകരണങ്ങൾ കൊണ്ടും കാർപ്പൻറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രശസ്തി നേടിയിരുന്നു പോപ്പ് ഗാനങ്ങൾ മുതൽ സോഫ്റ്റ് റോക്ക് വരെ അവരുടെ ഗാനങ്ങളായി പിറന്നു പതിനാല് വർഷത്തിനിടെ നിരവധി സിംഗിൾസും ടെലിവിഷൻ സ്പെഷ്യലുകളും ഉൾപ്പെടെ കാർപെൻറ്റേഴ്സ് പത്ത് ആൽബങ്ങളാണ് റെക്കോർഡ് ചെയ്തത് ലോകമെമ്പാടും നൂറ് ദശലക്ഷത്തിലധികം റെക്കോർഡുകൾ വിറ്റു ഇത് ആ സമയത്തെ ലോക റെക്കോർഡാണ് അമേരിക്കയിലെ കണക്ട് ന്യൂ ഹെവനിൽ ജനിച്ച സഹോദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാലിഫോർണിയയിലെ ഡൌണിയിലേക്ക് താമസം മാറ്റി റിച്ചാർഡ് കുട്ടിക്കാലത്ത് പിയാനോ അഭ്യസിച്ചിട്ടുണ്ട് പിന്നീട് ലോങ് ബീച്ചിലെ കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെത്തി കാരൻ ഡ്രംസ് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവർ ആദ്യമായി ഒരു ജോഡിയായി അഭിനയിക്കുകയും അധിഷ്ഠിത റിച്ചാർഡ് കാർപെൻജിയോ രൂപീകരിക്കുകയും ചെയ്തു തുടർന്ന് മിഡിൽ ഓഫ് ദ റോഡ് ഗ്രൂപ്പ് സ്പെക്ട്രം എന്ന ബാൻഡ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അവർ കരാർ ഒപ്പിട്ട് കാർപ്പൻറ്റേഴ്സ് എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിക്കാനും തുടങ്ങി അവർ ലോങ് ടു ബി ക്ലോസ് ടു യു വി ഹാവ് ഓൺലി ജസ്റ്റിസ് ബിഗൺ എന്നീ ഹിറ്റ് സിംഗിൾസിലൂടെ വലിയ വിജയവും നേടി തുടർച്ചയായി അമേരിക്കൻ ഹിറ്റ് ചാർട്ടിൽ അവർ സ്ഥാനം പിടിച്ചു ബീറ്റിൽസ് പോലെ വലിയ ആരാധക കൂട്ടത്തെയും ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇരുവരും മ്യൂസിക് കൺസേർട്ടുകൾ നടത്തി തുടർച്ചയായി പര്യടനം നടത്തി ലോകം മുഴുവൻ അവർക്ക് ആരാധകർ ഉണ്ടായി പക്ഷേ അമിതമായ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഇരുവരെയും രോഗികളാക്കി എന്ന് വിമർശകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചില രാസലഹരിക്ക് അടിമയായതിനെ തുടർന്ന് റിച്ചാർഡ് ഒരു വർഷം അവധിയെടുത്തു അതേസമയം ക്യാരൻ ഉണ്ടായത് അനോറോക്സിയ നർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡർ ആയിരുന്നു ഭാരം വല്ലാതെ കുറയുകയും ഭക്ഷണത്തോട് വിരക്തി തോന്നുകയുമാണ് ഈ രോഗത്തിന്റെ ലക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അനോറക്സിയയുടെ സങ്കീർണതകൾ കാരണം ഹൃദയസ്തംഭനം മൂലം കാരൺ മരിച്ചത് ലോകമെമ്പാടുമുള്ള അവരുടെ ആരാധകരെ നടുക്കി പക്ഷേ ഈ സാഹചര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിപുലമായ വാർത്താ കവറേജ് ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള വലിയ അവബോധം ലോകത്ത് സൃഷ്ടിച്ചു മരിക്കുമ്പോൾ കാരണം വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഈ അകാല മരണം കാരണം ജേഷ്ഠൻ റിച്ചാർഡും സംഗീത ലോകത്തു നിന്ന് വിടവാങ്ങി പിന്നീട് പല നിർബന്ധങ്ങൾ ഉണ്ടായിട്ടും അയാൾ സംഗീത ലോകത്തേക്ക് തിരിച്ചു വന്നില്ല